ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ തുണിമറ കെട്ടി മതപ്രബോധന ക്ലാസ്. പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല, ഇവിടെ തൃശ്ശൂരിൽ മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മതപ്രബോധന ക്ലാസ് നടത്തിയത്. ബന്ധമില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വേർതിരിവില്ലാതെ മനുഷ്യരെ ചികിത്സിക്കേണ്ടവരല്ലേ ഇവർ? മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കാലത്തും ഇത്തരം മനോഭാവം അപലപനീയമല്ലേ? രാജുവെ, ഇവർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഈ മതയാഥാസ്ഥിതികതയാണ് ഇപ്പോഴും ഇവരെയൊക്കെ ഭരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല, ഒരുമിച്ചിരുന്നാൽ തന്നെ അതിനിടയിൽ ഒരു മറ വേണം, അതും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ സമൂഹത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് വരെ മതപ്രബോധന ക്ലാസ്, അത് വളരെ പുരോഗമനപരമായ പല വിഷയങ്ങൾ അവർ സംസാരിക്കുന്നത്. പക്ഷേ സമീപനം അത്ര പുരോഗമനപരമാണോ? അല്ല, ഇത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ, ഇപ്പം മുസ്ലിം സമുദായത്തിൽ തന്നെ പബ്ലിക്കായിട്ട് ചില പരിപാടികൾ പങ്കെടുക്കുന്നതിന് പോലും ഇതിന് വിലക്കുകളുണ്ട്. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഒരേ വേദിയിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് കാണാത്ത ചിലയിടങ്ങളുണ്ട്, ചിലയിടങ്ങൾ. അത് ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് നാൾ മുമ്പ് അറിയാം, 10ാം ക്ലാസ്സിൽ അതായത് മാർക്ക് വാങ്ങിയ കുട്ടികളെ സമസ്തയുടെ വേദിയിൽ ഒരു പെൺകുട്ടി വന്നപ്പോൾ, അതായത് വിജയം നേടിയ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു പൊതുവേദിയാണ്. ഇതിപ്പോൾ അവർക്ക് പറയാവുന്ന ഒരു കാര്യം, ഇത് അവരുടെ പ്രത്യേകമായിട്ട് അവരുടെ നടന്നൊരു മീറ്റിംഗാണ്, ഒരു പശ്ചാത്തലത്തിൽ നടന്ന ഒരു കാര്യമാണ്, സംഘടനയുടെ ഒരു കാര്യമാണ്, മതപ്രബോധന ക്ലാസ്സാണ് എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ മതപ്രബോധന ക്ലാസ് ആണെങ്കിൽ പോലും ഒരുമിച്ച് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ ഇടകലർന്ന് അല്ലെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ആൺകുട്ടികളെന്ന് പെൺകുട്ടികളെന്നുള്ളത് അങ്ങനെ ഈ വേർതിരിവ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പഠിച്ച് മിടുക്കരായിട്ട്, അതും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം അവരുടെ ഇടയിൽ ഈ തരത്തിൽ തുണി കെട്ടി മറ തിരിച്ച് ഇരുത്തി ചെയ്യുക എന്ന് പറയുന്നത്, അത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഇത് ഇങ്ങനെ തുടരേണ്ടതാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും. മാഷാ, ഇപ്പോൾ ഇതിനകത്ത് ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടേതായ സംഘടനയുടെ ഒരു മീറ്റിംഗാണ്. പക്ഷേ അതിൽ പങ്കെടുത്ത ഒരു ഡോക്ടർ തന്നെ ഈ ചിത്രം ഫേസ്ബുക്കിൽ ഇടുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ ഒരു സംഘടനയുടെ ഒരു ആഭ്യന്തര കാര്യം മാത്രമായി കണക്കാക്കാൻ പറ്റുമോ? ഇത് നമുക്ക് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഒരു കാര്യമാണോ ഇത്? അല്ല, എനിക്ക് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു അഭിപ്രായങ്ങളിൽ അവർക്കത് സാധ്യമാകുമെന്ന് പറയുന്നത്, കാരണം അത് മതബോധന ക്ലാസ്സായിട്ട് അവർ നടത്തുന്ന കാര്യമാണ്. ഈ ഹൽവയും മീൻചാറും എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രവും മതബോധനവും തമ്മിൽ എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകുന്നു വിശ്വസിക്കുന്ന അത്ര മൂഢന്മാരൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ അതിൽ പഠിക്കുന്നത് ശാസ്ത്രീയ വശങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരിക്കലും യോജിച്ചു പോവില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യോജിച്ചു പോകും. നിങ്ങൾക്ക് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടിരിക്കാനും ഒരു നല്ല ദൈവവിശ്വാസിയായിട്ടിരിക്കാനും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൊണ്ടുവരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ആകാൻ പറ്റൂ. മതസമൂഹങ്ങളിലൊക്കെ തന്നെ ഈ പരിഷ്കരണമായ നടപടികളൊക്കെ ഇപ്പോൾ നടന്നു വരികയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ പല സമൂഹത്തെയും ഇത് ഇപ്പോഴും അത് അവരെ സ്വാധീനിക്കുന്നില്ല എന്നാണല്ലേ അതിൽ അർത്ഥമാക്കേണ്ടത്. അത് നേരത്തെ സംസ്ഥയുടെ പരിപാടിയുമായി നമ്മൾ കൂട്ടിക്കൊഴിച്ച് പറഞ്ഞ പോലെ അതൊരു പൊതു ഇടമാണ്. ഇത് അവർ മതബോധനം നടത്താൻ വേണ്ടിയുള്ള സ്ഥലമായി കാണുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അതാണ് ശരിയെന്ന് തോന്നുന്നു. അതിനിവർ തയ്യാറാണ്. ഈ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർ വിദ്യാർത്ഥികൾ ഇതിന് തയ്യാറായി മാറിയിരിക്കുന്നു. അവരെ ബലമായിട്ടല്ല, ഇവർക്ക് മറ കിട്ടുന്നു, അത് അനുസരിച്ച് അവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊന്നിൽ അത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അപ്പം അവരുടെ കൂടി ഭാഗം നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം അവർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ അതിനെ ആ പുരോഗമന രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളൊരു വാദം അവരുന്നയിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമുക്കും ഒന്നും പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ, അതായത് ശാസ്ത്രവും പുരോഗമനവുമായിട്ടുള്ള കാര്യങ്ങളെ മതബോധവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത്തരം ചില ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ചില കല്ലുകടികൾ ഒരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാകും. അത് ഇതിൻ്റെ മാറ്റമാണ്. ഒരു പക്ഷേ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നതോടുകൂടി നാളെ ഒരിക്കൽ ഇത്തരം ഒരു ക്ലാസ് വരുമ്പോൾ ഇത്തരം ഒരു മറ ഒഴിവാക്കപ്പെടുമെങ്കിൽ അത് പുരോഗമനപരമായിട്ടുള്ള ചർച്ചകൾ അവരെ സ്വാധീനിക്കണം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇത്തരം ചർച്ചകൾ വരികയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചിത്രം വന്നു, ഇതിൻ്റെ പുറകിൽ ആ ഒരു ചർച്ച വരികയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മതബോധന ക്ലാസ്സിൽ ഈ ഒരു മറ മാറ്റിവെക്കാൻ ഇവർ തയ്യാറായാൽ അത് ശാസ്ത്രത്തിന്റെ വിജയം. അടുത്ത പല ഡോക്ടർമാരുണ്ട്, ഡോക്ടർ MBBS വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവർ ചികിത്സിക്കുമ്പോഴും ഇതുപോലെ ഇടയ്ക്ക് മറ കെട്ടിയിട്ടാണോ ആണ് പുരുഷന്മാരെയും സ്ത്രീകളെയും ചികിത്സിക്കുക? അല്ല, ഒരിക്കലും. അത് അതാണ് ഞാൻ പറഞ്ഞത്, അത് അവരുടെ ചികിത്സയാണ്, അത് പ്രൊഫഷന്റെ ഭാഗമാണ്. ഇത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗത്തെയും പ്രൊഫഷന്റെ ഭാഗത്തെയും നമ്മൾ രണ്ടും രണ്ടായി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ശരി. കാരണം മതബോധനത്തിന്റെ ഭാഗമായുള്ള ഒരു ക്ലാസ്സിൽ ഇത് ഇങ്ങനെ വേണമെന്ന് അവർ നിഷ്കരിക്കുമ്പോൾ അതിനനുസരിച്ച് ഇവർ നിൽക്കുന്നു. പക്ഷേ ഇവർ ചികിത്സിക്കുന്ന ആൾ ഒരുപക്ഷെ ഈ മതബോധനമുള്ള ആളല്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനോ നിങ്ങളോ ആരെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്തി ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈദ്യരണി ഈ പ്രശ്നത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കേ.